ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന കോമൺ പേപ്പറിന്റെ, അതായത് തേർഡ് സെമസ്റ്റർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ പ്രിന്റിംഗ് ടെക്നോളജി ബി സി എ A11 ജനറൽ കോഴ്സ് 1 ആയുള്ള പൈത്തൺ പ്രോഗ്രാമിംഗ്. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ എയില്, അതായത് 2 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഐ ഡി എൽ ഇ, വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്. സോ ഐ ഡി എൽ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് എൻവിറോൺമെൻറ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. പൈത്തണ് ഇങ്ങനെ ഒരു എൻവിറോൺമെൻറ് ഉണ്ട്. ഈ ഒരു ഇമേജിൽ കാണുന്ന പോലത്തെ ഒരു സോഫ്റ്റ്വെയർ എൻവിറോൺമെൻറ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതൊരു ടൂൾ കിറ്റാണ്, നമുക്ക് പൈത്തൺ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ കിറ്റാണ്. ഇതിനകത്താണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാംസ് ചെയ്യുന്നത്. സോ ഒരു ക്രോസ് പ്ലാറ്റ്ഫോമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോസിലും യുണീക്സിലും എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവിറോൺമെൻറ്റും കൂടിയാണ് പൈത്തൺ ഉള്ളത്. ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. ഈ ടെക്സ്റ്റ് എഡിറ്ററിലാണ് നമ്മൾ പൈത്തൺ സ്ക്രിപ്റ്റ്, അതായത് പൈത്തണിൻ്റെ കോഡൊക്കെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയലി അനുസരിച്ച് ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൻടാക്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും, അതുപോലെ തന്നെ ഓട്ടോ കംപ്ലീഷൻ, നമ്മൾ കോഡ് അടിക്കുമ്പോൾ തന്നെ നെക്സ്റ്റ് എന്ത് വരും എന്നുള്ളൊരു പ്രഡിക്ഷനൊക്കെ വരും. പിന്നെ സ്മാർട്ട് ഇൻറ്റൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെമി കോളൻ ഇടുമ്പോഴും അതുപോലെ തന്നെ കേളി ബ്രേസ് ഇടുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇൻറ്റൻറ്റുകളൊക്കെ കറക്റ്റ് ആക്കുക, എന്ന് വെച്ചാൽ നമുക്കൊരു റീഡബിലിറ്റി ഒക്കെ കിട്ടുന്ന രീതിയിൽ ഒരേ ലെവലിലാക്കി തരിക. അപ്പോൾ ഇതൊക്കെയുള്ള ഫീച്ചറുള്ള ഒരു കാര്യമാണ് ഐ ഡി എൽ ഇ എന്ന് പറയുന്നത്. മാത്രമല്ല ബ്രേക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടെ ഉണ്ട്. നമുക്ക് ഇററൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ ഈസി ആയുള്ളൊരു ഫീച്ചറാണ് ബ്രേക്ക് പോയിൻറ്റ്. മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പൈത്തൺ ഇൻറ്റർപ്രറ്റർ? ഇതെന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്, അതായത് നമ്മൾ എഴുതുന്ന പൈത്തൺ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൈ ലെവൽ പ്രോഗ്രാമാണല്ലേ, അതിനെ മെഷീൻ കോഡാക്കി കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് കമാൻഡ്സിനെ, നമ്മൾ എഴുതുന്ന കമാൻഡ്സിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. സോ എഡിറ്ററിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഐ ഡി എൽ ഇയുടെ ടെക്സ്റ്റ് എഡിറ്ററിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. ആ സോഴ്സ് ഫയലിനെ കമ്പൈലർ ആദ്യം ബൈറ്റ് കോഡാക്കി മാറ്റും. ദെൻ വിർച്വൽ മെഷീൻ, പൈത്തണിൻ്റെ വിർച്വൽ മെഷീൻ എന്ത് ചെയ്യും, അതിൻ്റെ ലൈബ്രറി മൊഡ്യൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ പ്രോഗ്രാമിനെ റൺ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റും. സോ ഈ കമ്പൈലറും വിർച്വൽ മെഷീനൊക്കെ ചേർന്ന ആ ഒരു പോസ്റ്റിനെയാണ് നമ്മൾ ഇൻറ്റർപ്രറ്റർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഫിഗറും കൂടെ വരച്ചു വയ്ക്കണം. നെക്സ്റ്റ്, വാട്ട് ആർ കമൻസ് ഇൻ പൈത്തൺ പ്രോഗ്രാം? എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമൻസ് എന്ന് പറഞ്ഞുള്ളൊരു ഫീച്ചറുണ്ട്. കമൻസ് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ആ കോഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം. നമ്മൾ ഒരു വലിയൊരു പ്രോഗ്രാം എഴുതി കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടോ ആ പ്രോഗ്രാം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്നുള്ളത്, അല്ലേ? സോ അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതുന്ന കാര്യമാണ് കമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമൻസ് കോഡ് കുറച്ചും കൂടെ റീഡബിൾ ആക്കി തരും. മാത്രമല്ല കമൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കമൻസ് ഉള്ള സ്ഥലങ്ങളിലൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. നമ്മൾ കോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഒരു കമൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഹാഷ് ചേർത്തിട്ട് കമൻസ് എഴുതാം, ആ ലൈൻ പിന്നെ വർക്ക് ചെയ്യില്ല. സോ ഹാഷ് ദിസ് ഈസ് എ കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ എഴുതിയത് ഒരു ചെറിയൊരു കമൻറ്റിൻ്റെ എക്സാമ്പിളാണ്, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ താഴെയുള്ള ലൈൻ എന്ത് ചെയ്യും, വർക്ക് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ്, വാട്ട് ആർ പൈത്തൺ ഐഡൻറ്റിഫയേഴ്സ്? ഐഡൻറ്റിഫയേഴ്സും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഉണ്ട്. സോ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പേരാണ്, അല്ലേ? നമ്മൾ പൈത്തണിൽ ഓരോ വേരിയബിൾസിനൊക്കെ കൊടുക്കുന്ന പേരിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ സെറ്റോ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എ ടു സ്മോൾ ലെറ്റർ സെറ്റോ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അണ്ടർസ്കോർ ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം അണ്ടർസ്കോറിന് ശേഷം ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്പേഴ്സും അതിന് ശേഷം പറ്റും. സോ പൈത്തൺ ഈ പങ്ക്ച്വേഷൻ മാർക്സായുള്ള അറ്റ്, ഡോളർ, പേഴ്സൻറ്റേജ് ഇങ്ങനെയുള്ളതൊന്നും ഐഡൻറ്റിഫയേഴ്സിനുള്ളിൽ യൂസ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്നില്ല. പൈത്തൺ എന്ന് പറയുന്ന ഒരു കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ഇപ്പം നമ്മൾ മാൻ പവർ എന്നുള്ളത്
ക്യാപിറ്റലിൽ എഴുതിയാലും സ്മോൾ ലെറ്ററിൽ എഴുതിയാലും രണ്ടും രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് എന്തെന്ന് പറയും, കേസ് സെൻസിറ്റീവ് ആയുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയും. വൈ പൈത്തൺ ഈസ് കോൾഡ് എ ലൂസ്ലി ടൈപ്ഡ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ലൂസ്ലി ടൈപ്ഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡസ് നോട്ട് റിക്വയർ എ വേരിയബിൾ ടു ബി ഡിഫൈൻഡ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഓരോ ലാംഗ്വേജിലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വേരിയബിൾ എന്താണെന്നുള്ളത് മുൻകൂട്ടിയിട്ട് ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കണം. അതായത് നമ്മൾ എഴുതാൻ പോകുന്നത് ഇൻ്റ് ആണെങ്കിൽ അത് ഇൻ്റ്, പോയിന്റ് ഉള്ളതാണെങ്കിൽ ഫ്ലോട്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത് വെക്കണം. ഈ പേൾ എന്ന് പറയുന്നതും പൈത്തൺ എന്ന് പറയുന്നതും ഒരു എന്താ ലൂസ്ലി ടൈപ്പഡാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വേരിയബിൾ കൊടുത്തെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ കൊടുത്തു. ഇപ്പോൾ പൈത്തണിൻ്റെ പേളിൻ്റെ എക്സാമ്പിളാണ് ഇതിൽ കൊടുത്തിട്ട് ഡോളർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ അത് ഇൻറ്റിജർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം, സ്ട്രിംഗ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം, അത് പ്രശ്നമില്ല. നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ സ്ട്രോങ്ലി ടൈപ്പഡ് ലാംഗ്വേജ് എന്നാണ് പറയുക. സി പ്രോഗ്രാമിംഗ് ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇൻറ്റിജർ ആണെങ്കിൽ അത് മുൻകൂട്ടി ഡിക്ലെയർ ചെയ്ത് വെക്കണം. ഇൻറ്റ് എ, ഇൻറ്റ് ബി എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി ഡിക്ലെയർ ചെയ്ത് വെക്കണം. നെക്സ്റ്റ്, വൈ പൈത്തൺ ഈസ് കോൾഡ് ഡൈനാമിക്കലി ടൈപ്പഡ്? ഡൈനാമിക്കലി ടൈപ്പഡ് എന്ന് പറയാൻ കാരണം പൈത്തൺ വേരിയബിൾ അസൈൻമെന്റ്സ് ഒക്കെ സിയും സി പ്ലസ് പ്ലസും ജാവയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ല, എന്തേ ചെയ്യുന്നുള്ളൂ, അസൈൻ ചെയ്യുന്നുള്ളൂ. അതാണ് ഞാൻ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. നമ്മൾ സ്ട്രിംഗ് ആണെന്നോ ഇൻറ്റിജർ ആണെന്നോ നമ്മൾ മുൻകൂട്ടി ഡിക്ലെയർ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അസൈൻമെൻറ്റ് മാത്രമേ ഉള്ളൂ, അത് ഇന്നതാണ്, ഈക്വൽ ടു ഇന്ന സംഭവമാണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സിയോ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജസിലോ അതിന് എന്തുണ്ട്, ഒരു മെമ്മറി ഏരിയ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡാറ്റ ടൈപ്പിന് ഇത്ര മെമ്മറി ഏരിയയാണ്. അപ്പോൾ ഒരെണ്ണത്തിന് 4 ബൈറ്റ് ആണെങ്കിൽ അത് മാത്രമേ അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഇത് ഡൈനാമിക്കലി ടൈപ്പഡ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ? പൈത്തണിലുള്ള ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡാറ്റ ടൈപ്പ് എന്ന് പറയാം, ഡാറ്റയുടെ ടൈപ്പാണ്, എന്ത് ടൈപ്പ് ഡാറ്റയാണ്, ഇൻറ്റിജർ ആണോ നമ്പർ ആണോ സ്ട്രിംഗ് ആണോ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ കൈൻഡ് ഓഫ് വാല്യൂ ദാറ്റ് ടെൽസ് വാട്ട് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് ഓൺ എ പർട്ടിക്കുലർ ഡാറ്റ. ഡാറ്റ ടൈപ്സ് ആക്ച്വലി ക്ലാസസ് ആൻഡ് വേരിയബിൾസ് ആർ ഇൻസ്റ്റൻസസ് ഓഫ് ദീസ് ക്ലാസസ് സിൻസ് എവറിഥിങ് ഈസ് എൻ ഒബ്ജക്ട് ഇൻ പൈത്തൺ പ്രോഗ്രാമിംഗ്. പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ എല്ലാതും ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഡാറ്റ ടൈപ്പ് എന്താന്ന് പറയാം, നമുക്കൊരു ക്ലാസ് ആണ് എന്ന് പറയാൻ പറ്റും. വേരിയബിൾസിനെ ഇൻസ്റ്റൻസ് ഓഫ് ദിസ് ക്ലാസ് എന്നും പറയാൻ പറ്റും. സോ ഡാറ്റ ടൈപ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ? സോ ന്യൂമറിക്, ഡിക്ഷണറി, ദെൻ ബൂളിയൻ, സെറ്റ്, സീക്വൻസ് ടൈപ്പ്. ഇതിൽ ന്യൂമറിക്ക് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആണ്. അത് ഇൻറ്റിജർ നമ്പേഴ്സ് ആവാം, അതായത് നോർമലായുള്ള 1, 2, 3 പോലുള്ള പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ്. പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ തന്നെ ഫ്ലോട്ട് നമ്പർ എന്ന് പറയും. പിന്നെ അത് കോംപ്ലക്സ് നമ്പറാണ്. കോംപ്ലക്സ് നമുക്കറിയാം, ഒരു ഇമാജിനറി പാർട്ടൊക്കെ ഉള്ള ഐ ഒക്കെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. നെക്സ്റ്റ്, വാട്ട് ഇസ് ഇവാൽ ഓഫ് ടു ഇൻ പൈത്തൺ? പൈത്തണിൽ വരുന്ന ഇവാൽ ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്നത് ഇവാലുവേറ്റ് ചെയ്യാണ്, പൈത്തൺ എക്സ്പ്രഷന് ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ സിൻടാക്സ് ഇവാൽ ഓഫ് എക്സ്പ്രഷൻ കോമ ഗ്ലോബൽ സീക്വൽ ടു നൺ കോമ ലോക്കൽ സീക്വൽ ടു നൺ. ഇതിൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു സ്ട്രിംഗ് ആണ്. എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ ഗ്ലോബൽസ്, ലോക്കൽസ് ഇത് ഓപ്ഷണലാണ്. നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ മെത്തേഡ്സും വേരിയബിൾസും ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ലോക്കലും അതുപോലെ തന്നെയാണ്, ലോക്കൽ മെത്തേഡ്സും വേരിയബിൾസും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
സോ അത് ഓപ്ഷണലാണ്, നമ്മൾ കമ്പൽസറി ആയുള്ളൊരു കാര്യമല്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തേക്കും ആക്സസബിൾ ഉള്ള വേരിയബിൾ എന്നാണ് അർത്ഥം. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനുള്ളിൽ മാത്രം ആക്സസബിൾ ആയുള്ളത്. സോ ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നോക്കൂ, പ്രിൻറ് ഓഫ് ഇവാൽ ഓഫ് 1+2. സോ ഇവിടെ എക്സ്പ്രഷൻ 1+2 ആണ്, അത് ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും, ദെൻ അത് പ്രിന്റ് ചെയ്യും. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 ആയിരിക്കും ഈ ഒരു കേസിൽ. നെക്സ്റ്റ് പ്രിന്റ് ഓഫ് ഫംഗ്ഷൻ ആണ്. പ്രിന്റ് ഓഫ് ഫംഗ്ഷൻ ഇപ്പോൾ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നിന്ന് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. സ്ക്രീനിലേക്ക് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ അതിനൊരു സ്ട്രിംഗ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് സ്ക്രീനിലേക്ക് എത്തിക്കുക. പ്രിന്റ് ഓഫ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ആർ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്? മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നും നോട്ട് ഇന്നും ആണ്. സോ ഇതൊരു സീക്വൻസിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സീക്വൻസിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ലിസ്റ്റിനകത്തൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ 5 in X എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 5 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നോട്ട് ഇന്നും അതുപോലെ തന്നെയാണ്, ട്രൂ ഇഫ് വാല്യൂസ് ഫൗണ്ട് നോട്ട് ഇൻ ദ സീക്വൻസ്. ഓക്കെ, 5 not in X. നെക്സ്റ്റ് വാട്ട് ഈസ് ഇൻപുട്ട് ഫംഗ്ഷൻ ഇൻ പൈത്തൺ? പൈത്തൺ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് യൂസറിൽ നിന്ന് ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്കാനഫ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ എന്ന് പറയാൻ പറ്റും. സോ യൂസറിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ തന്ന എക്സാമ്പിൾ നോക്കൂ, വാല് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ എ വാല്യൂ. സോ അവിടെ ഒരു വാല്യൂ യൂസറിൽ നിന്ന് എടുക്കും, അതായത് റിസൾട്ട് എങ്ങനെ സ്ക്രീനിൽ എന്ത് വരും, എൻ്റർ എ വാല്യൂ എന്ന് വരും. അപ്പോൾ നമ്മൾ 10 എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ 10 എന്നുള്ള വാല്യൂ ഇങ്ങോട്ട് കയറും, ഈ വാല് എന്ന് പറഞ്ഞാൽ വേരിയബിളിൽ കയറും. സോ വാല് ഈക്വൽ ടു 10 ആയിരിക്കും. ദെൻ പ്രിൻറ് ഓഫ് യു എൻ്റേഡ് കോളൻ ദെൻ വാല്. സോ യു എൻ്റേഡ് വാല്യൂ ഇപ്പോൾ എത്രയാണ്, 10 ആണ് കിടക്കുന്നത്. അപ്പോൾ യു എൻ്റേഡ് 10 എന്നുള്ളത് വരും. സോ അതാണ്, അപ്പോൾ യൂസറിൽ നിന്നൊരു വാല്യൂ റീഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഇൻപുട്ട് ഓഫ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പൈത്തൺ ഓപ്പറേറ്റേഴ്സ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രിസിഡൻസും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി വരുന്നത് എക്സ്പോണൻഷ്യൽ, അതായത് നമ്മൾ പവർ കാണുന്നതിനാണ്. പിന്നെ പ്ലസ് ഏതാണ്, പ്ലസ് ഇൻറ്റു മൈനസ് ഇൻറ്റു, അതുപോലെ ബിറ്റ് വൈസ് നെഗേഷൻ, അങ്ങനെയുള്ളതിനൊക്കെ പ്രയോറിറ്റി വരും. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, ദെൻ പ്ലസ് മൈനസ്, ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ്, ഈ ഒരു ഓർഡറിലാണ് വരിക. സോ ഇത്രയും ഓപ്പറേറ്റേഴ്സ് നമ്മൾ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ ആ രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണമെന്നില്ല, നേരിട്ടിട്ട് ഓപ്പറേറ്റേഴ്സ് മാത്രം ഒന്ന് ലിസ്റ്റ് ചെയ്ത് പഠിച്ചാലും മതി. അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് എഴുതേണ്ടത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, കമ്പാരിസൺ ഓപ്പറേറ്റർ, ദെൻ ലോജിക്കൽ ഓപ്പറേറ്റർ, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ, ഇത്രയാണ് എഴുതേണ്ടത്. ഇതിനകത്ത് അതിൻ്റെ ഒരു പ്രിസിഡൻസും കൂടെ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, സോ അത് രണ്ടും ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. ഓപ്പറേറ്റേഴ്സും ചോദിക്കാം, അതിൻ്റെ ഒരു പ്രിസിഡൻസും ചോദിക്കാം. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.